കാളയെ പോലും കടിച്ചു കൊല്ലാനുള്ള ശൗര്യം. കടിച്ചു കഴിഞ്ഞാൽ പിന്നെ എതിരാളിയുടെ മരണം കാണാതെ പിടിവില്ല. ലോകത്തിലെ ഏറ്റവും ആക്രമണകാരികളായ നായകളാണിവ, പിറ്റ്ബുൾ. ഇവയുടെ ഈ സ്വഭാവം കാരണം ബ്രിട്ടനും ഫ്രാൻസും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ പിറ്റ്ബുള്ളുകളെ വീടുകളിൽ വളർത്തുന്നതിന് നിരോധനം പോലുമുണ്ട്. ഉടമ അടുത്തില്ലെങ്കിൽ ഇവ എങ്ങനെ പെരുമാറുമെന്ന് പോലും ആർക്കും പറയാനാവില്ല. 1991 അപകടകരമായ നായ്ക്കളുടെ നിയമപ്രകാരമാണ് UKയിൽ പിറ്റ്ബുൾ നിരോധിച്ചത്. മനുഷ്യരുടെ മേൽ ഈ നായ നടത്തിയ ക്രൂരമായ സംഭവങ്ങൾ ആവർത്തിക്കാൻ തുടങ്ങിയതിനെ തുടർന്നാണ് പിറ്റ്ബുളിനെ നിരോധിച്ചത്. 1981 1991 ഇംഗ്ലണ്ടിലും വെയിൽസിലും മാത്രം 15 മാരകമായ ആക്രമണങ്ങൾ ഈ നായകൾ നടത്തിയിട്ടുണ്ട്. ഏറ്റവും മികച്ച പോരാളിക്ക് വേണ്ട എല്ലാ ഗുണവുമുള്ള ഇവയെ അമേരിക്കൻ അധോലോകം പോരാട്ടം നടത്താൻ ഉപയോഗിക്കുന്നു. എപ്പോഴും എത്ര വലിയ നായകളെയും കടിച്ചു കൊല്ലുന്ന ഇവയുടെ ശക്തിക്ക് മുന്നിൽ ഒരു കാളയ്ക്ക് പോലും പിടിച്ചു നിൽക്കാനാകില്ല. അമേരിക്കയിൽ വീട്ടിൽ വളർത്തിയ പിറ്റ്ബുൾ 2 കുഞ്ഞിനെ പോലും കടിച്ചു കൊന്നിരുന്നു. അമേരിക്കയിൽ നായകടി മൂലം മരണം സംഭവിച്ച കേസുകളിൽ ഏറ്റവും കൂടുതൽ ഇവന്റെ കടിയേറ്റിട്ടായിരുന്നു. ജപ്പാനീസ് തോസ, ഡോഗോ അർജന്റീനോ, ഫില ബ്രസീലിയറോ എന്നീ നായകളെയും പിറ്റ്ബുളിനൊപ്പം നിരോധിച്ചിട്ടുണ്ട്. പിറ്റ്ബുളിന് ഒരിക്കൽ സ്വഭാവം രൂപപ്പെട്ടാൽ പിന്നെ മാറ്റുക നടപ്പുള്ള കാര്യമല്ല. 22 ഇഞ്ചിൽ താഴെ മാത്രം ഉയരം വയ്ക്കുന്ന ഇവ 37 കിലോ വരെ തൂക്കം വയ്ക്കും. ഉയരം കുറഞ്ഞ ഈ ഇനം നായ്ക്കൾ വളരെ ഉറച്ച ശരീരത്തോടു കൂടിയവനും ചതുരാകൃതിയുള്ള മുഖത്തോടു കൂടിയതും ആണ്. തലയുടെ വീതി മുഖത്തിന്റെ നീളത്തേക്കാൾ കൂടുതലാണ്. വലിയ മൂക്കുള്ള ഇവയുടെ കീഴ്ത്താടി വളരെ ശക്തിയുള്ളതാണ്. അമേരിക്കൻ പിറ്റ്ബുൾ എന്നും പിറ്റ്ബുൾ ടെറിയൻ എന്നും പേരുള്ള ഇവ ഉടമയുടെ വിശ്വസ്തനാണ്. ജീവൻ പോയാലും ഉടമയെയും തന്റെ ചുറ്റുപാടുകളെയും കാക്കുന്ന ഇവ അതിനായി മറ്റുള്ളവരുടെ ജീവൻ പോലും എടുക്കും. ന്യൂസ് ഡെസ്ക്, ബ്രേവ് ഇന്ത്യ ന്യൂസ്.